യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ലിസമ്മ ഞാൻ ഏറ്റുമാനൂര് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങളിൽ മൂന്ന് നിയോഗവും കഴി ഉടമ്പടി പുതുക്കാൻ ആദ്യമായിട്ട് ഏപ്രിൽ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മ മാതാവ് സാധിച്ചു തന്നിരുന്നു ഞാനിവിടെ സ്റ്റേ ഈ ആൾ ഈ പുണ്യപ്പെട്ട അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതുമാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ നാലാമത്തെ നിയോഗമാണ് എൻ്റെ രണ്ടാമത്തെ മോൾ യു കെയിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പഠിക്കുന്നു അവൾക്ക് അവിടെ ഫാർമസ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഭയങ്കര പാടാണ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം പാസ്സാകാൻ ഭയങ്കര പാടുള്ള വിഷയമാണ് അവൾക്ക് ഒത്തിരി ആഗ്രഹത്തോടെ അവൾ പോയതാണ് ഇത് പാസ്സാകാൻ വേണ്ടി ബി ഫാം കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞു ഭയങ്കര ടഫായിരുന്നു അവൾ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ തോറ്റുപോകും തോറ്റു പോകും ഞാൻ എഴുതിയത് വെച്ച് ഞാൻ തോറ്റു പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇല്ല മനെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന അഞ്ചരിക്ക് ചെല്ലുമ്പോളും വൈകുന്നേരം ചെല്ലുമ്പോഴും ഞാൻ ഈ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മോളുടെ റിസൾട്ട് വന്നു അറുപത് മാർക്ക് കിട്ടേണ്ടടുത്ത് മോൾക്ക് അമ്പത്തി ഒൻപത് മാർക്ക് മോൾ ഒരു മാർക്കിന് തോറ്റുപോയി മോൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ എനിക്ക് അമ്പത്തൊമ്പത് മാർക്കേ ഉള്ളൂ ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാവിലെ മുതൽ മുതലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉപവാസം ഉപവാസമെടുത്ത ഷുഗർ ആ ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിയാമെങ്കിലും അമ്മേനെ ഏൽപ്പിച്ച് ഞാൻ ഒരു പച്ച വെള്ളം വെള്ളം മാത്രം കുടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ഈ വിഷയം കേട്ടപ്പോൾ മോൾ വിളിച്ച് കരഞ്ഞു പറഞ്ഞു ഞാനും ഞാനിങ്ങനെ വിളിച്ചു പോയി ആദ്യം അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു ചോദിച്ചമ്മേ ഇതിനാണോ ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചത് നിന്നെ ഏൽപ്പിച്ച വിഷയമല്ലേ എന്ന് മാത്രമേ ഞാൻ സഹോദരങ്ങളെ പറഞ്ഞുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ മോൾ എന്നെ വിളിച്ച് പറയുക അമ്മ എങ്ങനെയാണെന്ന് അറിയത്തില്ല അമ്മ ഞാൻ പാസ്സായിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ പാസ് മാർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല അമ്മ എന്നെൻ്റെ മോൾ വിളിച്ച് പറഞ്ഞ് അത് കൂടാതെ അത് മാത്രമല്ല ഇത് അതവൾക്ക് വിശ്വാസം വരാൻ അത് പോരാ എന്നിട്ട് അവൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ചെല്ലുക യൂണിവേഴ്സിറ്റി ചെന്ന് അവളുടെ മാർക്ക് അവൾ നേരിട്ട് നോക്കുമ്പം അവൾക്ക് പരിശുദ്ധി അമ്മ ചെയ്തു കൊടുത്ത അത്ഭുതം നിങ്ങൾ കേൾക്കണം ക്ലാസ്സിലെ അവളുടെ കൂടെ പരീക്ഷ എഴുതിയ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ എഴുതിയ ക്ലാസ്സിലെ ബാച്ചിൽ ടോപ്പ് മാർക്ക് എൻ്റെ മോൾക്കാണ് അതുകൂടാതെ അതും അതും കൊണ്ടും അമ്മ നിന്നില്ല അമ്മ പിറ്റേ ദിവസം എൻ്റെ മോൾക്ക് അവിടെ തന്നെ ഒരു ഇപ്പോൾ ഇവള് ഫസ്റ്റ് ഫസ്റ്റ് ചാൻസിൽ പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയ്ക്കറിയാം അവൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല മറ്റു ജോലിയിലോട്ട് അവൾ പോകണമെന്ന് അവൾ വേറെ ജോലി പോകത്തില്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന മോളാണ് അപ്പോൾ അമ്മയ്ക്കറിയാം അവൾക്ക് പ്ലേസ്മെൻറ്റ് വേണമെന്ന് അമ്മ രണ്ട് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ പ്ലേസ്മെൻറ്റിന് ഒരു ഇൻ്റർവ്യൂ ഒരുക്കി അങ്ങനെ അവളുടെ ഇൻ്റർവ്യൂ അവൾ ഭയങ്കര പേടിച്ചാണ് ഇൻറ്റർവ്യൂവിന് പോയത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അവരുടെ കയ്യിൽ കാശ്രീവൊന്നുമില്ല അവൾ യു കെയിലാണ് ഞാൻ പറഞ്ഞു ജപമാല കയ്യിലെടുത്തോണം അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഫോട്ടോ കോപ്പി ഞാൻ ഇവിടെ നയിച്ചു കൊടുത്തിട്ടുണ്ട് അതും പിടിച്ചോണം എന്നിട്ട് വേണം ഇൻറ്റർവ്യൂവിന് പോകാമെന്ന് പറഞ്ഞു ഞാനിവിടെ പ്ര ഞങ്ങൾ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞു മോൾ വിളിച്ച് പറഞ്ഞു അമ്മ ഇൻറ്റർവ്യൂ ഞാൻ സക്സസ്സായി അവർ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ എന്നാ തരുന്നതെന്ന് നമുക്കറിയില്ല എന്ന് കി എന്ന് കിട്ടുമെന്ന് അവൾക്കും അറിയില്ല അവളുടെ കോഴ്സ് പൂർത്തിയായിട്ട് പോലുമില്ല അവളുടെ സീനിയേഴ്സിലെ കോഴ്സ് പൂർത്തിയായവർക്ക് പലർക്കും ഈ ജോലി കിട്ടിയിട്ടില്ല അവരെല്ലാം കെയർ ഹോമിലും പല ഹോമിലുമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇപ്പോൾ കോഴ്സ് പോലും പൂർത്തിയാകാത്ത എൻ്റെ മോൾക്ക് അമ്മ ഓഫർ ലെറ്റർ കൊടുക്കാമെന്ന് അവിടുത്തെ പ്രോജക്റ്റ് മാനേജർ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത്രയും കാര്യം എൻ്റെ മോൾക്ക് വേണ്ടി അമ്മ ചെയ്തതല്ലേ ഞാൻ ഇന്ന് ഈ മണ്ടയിൽ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ മോളുടെ ഓഫർ ലെറ്റർ എൻ്റെ മോളുടെ കയ്യിൽ വേണം അമ്മ അങ്ങനെ ഒന്ന് ശരിയാക്ക് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ പ്രതിഷീലന പ്രാർത്ഥന വിട്ടില്ല ജപമാന ചൊല്ലിക്കൊണ്ടേയിരുന്നു ഈ വിഷയം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഹസ്ബൻഡ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ നിന്ന് ചെല്ലും എല്ലാ ദിവസവും പള്ളി വരും കുർബാനിക്കൊക്കെ സംഭവിക്കും ഇന്നലെ അത്ഭുതം എന്ന് പറയട്ടെ ഇന്നലെ വൈകുന്നേരം അഞ്ചര ആറ് മണി രാത്രി എട്ട് മണിയായപ്പോൾ മോൾ വിളിച്ച് പറഞ്ഞു മോൾ അവിടെ ലൈറ്റ് ഏ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു ഇന്നലെ നമ്മളെ ഇവിടുത്തെ സമയം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവിടെ ഓഫർ ലെറ്റർ കിട്ടണം നമ്മൾ ലൈറ്റ് ഓക്കെ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ രാത്രി നമ്മളെ ഇവിടുത്തെ സമയം എട്ട് മണിയായപ്പോൾ മോൾ വിളിച്ച് പറയുക അമ്മ എനിക്ക് ഓഫർ ലെറ്റർ കമ്പനിയിൽ ഓഫർ ലെറ്റർ കിട്ടി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ കമ്പനിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞ് അവരെനിക്ക് മെയിൽ അയച്ചിരിക്കുന്നു എനിക്ക് പോലും വിശ്വാസം വരുന്നില്ല അമ്മ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്ന് എൻ്റെ മോള് പറഞ്ഞു അമ്മയും തിരുക്കുമാരനും കൂടി ഈശോ ഈശോയും അപ്പയും കൂടി ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം നടക്കില്ല പരാജയപ്പെടുന്നു എന്ന് തോന്നുന്നിടത്ത മരുന്നുടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ഉറപ്പുണ്ട് കർത്താവും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഉറപ്പ് അത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നത് പോലെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ മരുന്നുടമ്പടിയിൽ വിശ്വസ്തയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ എന്താ അവകാശത്തോട് ചോദിച്ചാലും അതും ഒരപ്പനോട് മക്കൾ അവകാശത്തോട് എങ്ങനെ ചോദിക്കുമോ അതേപോലെ അളവിൽ നമുക്ക് അമ്മയോട് ടീച്ചറും ധൈര്യവുമായിട്ട് ചോദിക്കാൻ പറ്റും പക്ഷെ അതിന് നമ്മൾ അടിസ്ഥാനമായി നിർത്തേണ്ടത് ഈ ബന്ധമാണ് കർത്താവും അമ്മയുമായിട്ടൊരു ബന്ധം നമ്മൾ നിലനിർത്തണം അത് തൊണ്ണൂറ് ദിവസം മാത്രമാണ് ഈ മരുന്നുടമ്പടി നമ്മൾ എടുക്കുന്നത് ആ തൊണ്ണൂറ് ദിവസം നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ വിശ്വസ്തയോടെ ആത്മാർഥതയോടുകൂടി പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളത് നിറവേറ്റുന്നതെങ്കിൽ അതും പരിപൂർണമായി ഈശോയും അമ്മയും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവരിൽ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഈ ഒരു മരീനുടമ്പടി പാലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യത്തോടെ ചോദിക്കാൻ പറ്റും നമുക്കൊരു ധൈര്യം വരും എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കർത്താവ് അമ്മയും കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ലഭിക്കും ഇതാണ് മരുന്നുടമ്പടി അപ്പോൾ ഈ മരുന്നുടമ്പടിയിലൂടെ നിൽക്കുന്നവർക്ക് ചെറുതുമെൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും അതിൻ്റെ ഒരു ഭാഗമാണിപ്പോൾ നമ്മൾ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് പ്രത്യേകിച്ച് യു കെയിലായിരിക്കുന്ന മകൾ അവളുടെ ഫാർമസ്യൂട്ടിക്കലെ എക്സാം അതിനെ എഴുതി ഒരുങ്ങിയിരിക്കുമ്പോൾ അത് ഇനി കിട്ടിയില്ലെങ്കിൽ ആ പരീക്ഷിന് തോറ്റുപോയാൽ ഒരിക്കലും തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല അപ്പോൾ അവൾ പരീക്ഷ എഴുതുമ്പോഴും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടിയിൽ നിന്ന് നിയോഗം വെച്ചതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ഒരു മാർക്കിന് തോറ്റുപോയി എന്ന് ആണ് പറഞ്ഞത് അങ്ങനെ എന്ന് അറിഞ്ഞപ്പോൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ യോഗം ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ ഉടമ്പടി എടുത്തുള്ള വ്യക്തിയാണെങ്കിൽ അമ്മ എനിക്ക് തരും അമ്മ തന്നെ എനിക്കിതിന് തന്നെ പറ്റുള്ളുന്ന ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഷുഗർ പേഷ്യൻ്റാണോ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ഉപേക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എങ്കിൽ പോലും ഉടമ്പടിയിലൂടെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഉടമ്പടി ബന്ധനിലന്നുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് ഞാൻ ത്യാഗമെടുക്കുന്നു ഞാൻ ഈശോയ്ക്ക് അമ്മയ്ക്കും വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എൻ്റെ മക്കളുടെ ഭാവി നല്ല രീതിയിലാകാൻ ഞാൻ ഈ ഒരു ത്യാഗം സമിക്കുന്നു മരുന്നല്ല ഔഷധമല്ല കർത്താവിൻ്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത് എൻ്റെ കർത്താവാണ് എന്നെ ഇതിൽ ഇടപെടുത്തുന്നത് കർത്താവ് അത് എന്നുള്ള ഉറപ്പോടുകൂടി ഈ മരുന്ന് കഴിക്കുന്നതിടയ്ക്കും ഈ ഭക്ഷണം മാറ്റിവെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് കാണുന്ന വലിയ മാറ്റം ഈ അമ്മയെ നിലവിളിച്ച് അവർ ഒരു നില ആ നിമിഷം തോറ്റുപോയെന്ന് പറഞ്ഞ നിമിഷം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ മകൾ തിരിച്ച് വിളിച്ച് പറയുന്നു എൻ്റെ റിസൾട്ടിന് മാറ്റം വന്നു എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല തോറ്റുപോയെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് എനിക്ക് പാസ്സാകാനായിട്ട് ഇടവന്നു അവൾക്ക് ഡൗട്ട് തോന്നിയിട്ട് അവൾ യൂണിവേഴ്സിറ്റി പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ പാസ്സാകുക മാത്രമല്ല അവൾ ആ ക്ലാ ബാച്ചിൽ ഏറ്റവും ടോപ്പായിട്ട് ഉള്ള മാർക്കിലൂടെയാണ് അവൾ വിജയിച്ചിരിക്കുന്നത് എന്നാണ് അവൾക്ക് കിട്ടിയ ബോധ്യം ഇത് കേട്ട പരിശുദ്ധ തീർച്ചയായിട്ടും സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി തീർച്ചയായിട്ടും ഇടപെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം മരീനുടമ്പടി നിൽക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായിട്ടും അമ്മയുടെയും ശങ്കു തളർന്ന് പറഞ്ഞാൽ ഈശോ ഉറപ്പായിട്ടും അത് നിരാകരിക്കില്ല അമ്മ പറഞ്ഞാൽ ഈശോ ഒരിക്കലും നിരാകരിക്കില്ല ഈശോ അത് നേരിത് നൽകി അതുമാത്രമല്ല പ്ലേസ്മെൻറ്റ് നൽകി അവൾക്ക് ഓഫർ ലെറ്റർ ഇന്നലെ ഈ ഇവിടെ പുതുക്കാൻ വരുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞ് നമ്മെ എൻ്റെ മകളുടെ കയ്യിൽ ആ ഓഫർ ലെറ്റർ കിട്ടണം എന്നിട്ട് എനിക്കിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണം ഇന്നലെ വൈകുന്നേരം ആ ഓഫർ ലെറ്റർ വന്നു ഇന്ന് ഈ അമ്മ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതിവേഗം അമ്മമാതാവും ഈശോയും ഈ മരുന്നുടമ്പടിയിലൂടെ ചെയ്തു കൊടുത്ത ഈ അനന്തമായ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൃത്യക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ മഹത്വം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക